ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ ആൻഡ് സെക്യൂരിറ്റിയുടെ പഴയ നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുവാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുമാണ് തീരുമാനം. ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തവരുടെ വിവരങ്ങൾ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളോട് പോലീസ് ആവശ്യപ്പെട്ടു. കുറ്റക്കാരെ നോഫ്ലൈൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതടക്കം നടപടികൾ സ്വീകരിച്ചേക്കും. വ്യോമയാന മന്ത്രാലയം ഒരുങ്ങുകയാണ് ഇക്കാര്യത്തിനായി. എയർ ഇന്ത്യ അടക്കം 70 വിമാന സർവീസുകൾക്കാണ് വ്യാജ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. 80 കോടി രൂപയാണ് വിമാന കമ്പനികൾക്ക് ഇതുമൂലം നഷ്ടം. ഇത്തരം വ്യാജ ഭീഷണികൾ ഉന്നയിക്കുന്നവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ റദ്ദാക്കാനും മന്ത്രാലയം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ഭീഷണികൾ മുഴക്കുന്നവരെ 5 വർഷത്തേക്ക് വിമാനയാത്രയിൽ നിന്ന് വിലക്കാനാണ് തീരുമാനം. മാത്രമല്ല ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നവരിൽ നിന്ന് വിമാന കമ്പനികൾക്ക് വരുന്ന നഷ്ടം ഈടാക്കാനും ആലോചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.